മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ ഇ അഹമ്മദിന് അന്ത്യാഞ്ജലി. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ പാർലമെന്റിൽ കുഴഞ്ഞുവീണ ഇ അഹമ്മദിന്റെ അന്ത്യം പുലർച്ചെ ഡൽഹി രാംമനോഹർ ലോഹ്യ ആശുപത്രിയിലായിരുന്നു. കോഴിക്കോട് നിന്ന് അല്പസമയം മുൻപാണ് മൃതദേഹം സ്വദേശമായ കണ്ണൂരിലേക്ക് കൊണ്ടുപോയത്. ആദരസൂചകമായി കണ്ണൂർ ജില്ലയിൽ നാളെ സർവകക്ഷി ഹർത്താൽ ആചരിക്കും. വൈകിട്ട് 5 മണിയോടെ കരിപ്പൂരിലെത്തിച്ച മൃതദേഹം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളെത്തിയാണ് ഏറ്റുവാങ്ങിയത്. തുടർന്ന് ഹജ്ജ് ഹൌസിൽ അല്പനേരം പൊതുദർശനത്തിന് വെച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, എ ഐ സി സി സെക്രട്ടറി മുകുൾ വാസ്നിക്, യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ, ആര്യാട് മുഹമ്മദ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. കരിപ്പൂരിൽ നിന്ന് കോഴിക്കോട്ട് ലീഗ് ഹൌസിൽ എത്തിച്ചപ്പോൾ വൻ ജനാവലിയാണ് അദ്ദേഹത്തിന് യാത്രാമൊഴിയേകാൻ എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ തുടങ്ങി ഒട്ടേറെ നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. നാളെ സ്വദേശമായ കണ്ണൂരിലാണ് കബറടക്കം. 8 മണിയോടെ കണ്ണൂർ കോർപ്പറേഷൻ കാര്യാലയത്തിലും തുടർന്ന് ദീനുൽ ഇസ്ലാം സഭാ സ്കൂളിലും പൊതുദർശനത്തിന് വയ്ക്കും. സിറ്റി ജുമാ മസ്ജിദ് കബർസ്ഥാനിൽ 11 മണിയോടെ കബറടക്ക ചടങ്ങുകൾ തുടങ്ങും. അറക്കൽ രാജവംശത്തിന്റെ കബർസ്ഥാനിൽ പ്രത്യേക അനുമതിയോടെയാണ് കബറടക്കം. ന്യൂസ് ബ്യൂറോ മനോരമ.